അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കുറേ ദിവസമായി ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞത്ര പുറത്ത് പോകാതിരിക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്ത് പോവുക. പിന്നെ കുട്ടികളും പ്രായമായുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് നോമ്പിൻ്റെയൊക്കെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നോമ്പിൻ്റെ മുന്നേറ്റ് പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണൊരു വീഡിയോ ആണിത്. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെയാണ് കേട്ടോ, ഇക്കടകളൊരു പെയിൻറ്റിങ്ങൊക്കെയാണ്. ഇക്ക ആദ്യമായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്, പക്ഷേ മാഷാല്ലാ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോകൾ ഫുള്ളായിട്ടും കാണുക, അപ്പോഴേ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗണ്ണൊക്കെ കൊടുത്തിട്ട് ആദ്യം ഇതിൻ്റെ മേലുള്ള ഈ ഒരു എട്ടപ്പാറ പിടിച്ച പോലുള്ളതൊക്കെ നന്നായിട്ട് കളയുകയാണ് ചെയ്തത്. അതടിച്ചിട്ട് പിന്നെ ഒക്കെ എല്ലായിടം ഒന്ന് പെയിൻ്റ് അടിച്ചു, വൈറ്റ് പെയിൻ്റ് അടിച്ചു. അപ്പോൾ രണ്ട് കോട്ടായിട്ടാണ് അടിച്ചത് കേട്ടോ. അപ്പോഴാണ് എൻ്റെ കളറൊക്കെ ഒന്ന് ശരിയായത്. രണ്ട് മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ വീടിനിട്ട് ഒരു 9 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ വൈറ്റും മേൽഭാഗം ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അടിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ മേൽഭാഗത്തെ ഗ്രീൻ കളർ മാറ്റിയിട്ട് ഒരു സിമെൻറ്റ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇക്ക ആദ്യമായിട്ടായതുകൊണ്ട് ഇത് എന്താണെന്നുള്ളതൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാഷാല്ലാ പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായി. അപ്പോൾ ഈ പെയിൻ്റ് ആട്ടം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഗേറ്റിൻ്റെ തൂണിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്തത് ഗേറ്റിൻ്റെ പെയിൻറ്റിങ്ങാണ്. അപ്പോൾ ഇവിടെയൊക്കെ കളർ മാറ്റുമ്പോൾ ഇനി ഗേറ്റ് മാത്രമായിട്ട് അങ്ങനെ മോശമായിട്ട് ഇരിക്കണം. പിന്നെ ഗേറ്റ് ഒരു വിധമൊക്കെ നാശമാവും ചെയ്തിരുന്നത്. വീട് ഇരുന്ന ടൈമിന് പെയിൻ്റ് അടിച്ചാണ്, പിന്നീട് ഞങ്ങൾ ഇതുവരെ പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കളറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ചെടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇക്ക വന്ന ടൈമിൽ ഇതൊക്കെ കംപ്ലീറ്റ് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തൊരു പഴയ ഭരണി ഉണ്ടായിരുന്നു, എൻ്റെ മൂടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് എടുത്തിട്ട്
ഈ ബാരിൻ്റെ മേലെ രണ്ട് കോട്ടേജ് അടിച്ചു കൊടുത്തിട്ടു. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ ഈ ഡാർക്ക് കളർ പെയിൻറ്റും നമ്മൾ വരലുകൊണ്ട് തന്നെയാണ് ഓരോ കുത്തായിട്ടിട്ട് കൊടുത്തു. ഇപ്പോൾ കാണാം, ലുക്കൊക്കെ ഉണ്ടല്ലേ. അതാണ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇതുപോലെ ചെടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്തു. പിന്നെ ഇത് ഞങ്ങൾ വീടിരിക്കൽ കഴിഞ്ഞ ടൈമിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ആ ടൈമിലൊന്നും മുറ്റത്ത് കട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല.